എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 12 കൊല്ലാൻ അലറിയെത്തിയ താലിബാനെയും തീവ്രവാദികളെയും ശരീരത്തിൽ തുളച്ചു കയറിയ വെടിയുണ്ടകളെയും മായിച്ച് മരണത്തെ അതിജീവിച്ച് എത്തിയ മലാല യൂസഫ്സായിയുടെ ജന്മദിനം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നിഷേധിച്ച പാക് താലിബാനെതിരെ ശബ്ദമുയർത്തിയ ധീരവനിത, മരണത്തെ അതിജീവിച്ച് രണ്ടാം ജീവിതത്തിലേക്ക് കയറിയ മലാല യൂസഫ്സായിക്ക് 2014 ഒക്ടോബറിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. സ്ത്രീ ശാക്തീകരണത്തിന് പെൺകുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വിദ്യാഭ്യാസം തന്നെയാണ്. പാകിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ മലാല യൂസഫ്സായി അതിനെതിരെ പോരാടുകയും അതിന്റെ പരിണിത ഫലമായി വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായും വന്നു. എന്നിരുന്നാലും ആ കഷ്ടതകൾക്കൊടുവിൽ മലാല യൂസഫ്സായി വിജയം കണ്ടെത്തുക തന്നെ ചെയ്തു. നമ്മുടെ ഈ നാട്ടിലെ പോരാടിയ 100 വ്യക്തികളിൽ ഒരാളായി വെളിച്ചം പകർത്തിയ ഈ വനിതയ്ക്ക് മാറാൻ സാധിച്ചു. വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അവകാശമാണ്. അത് തടുക്കാൻ ഇവിടെയുള്ള ആർക്കും സാധ്യമല്ല. വിദ്യാഭ്യാസം എന്ന ആയുധത്തെ നാം മുറുകെ പിടിക്കണം. സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് നാം ഓർക്കുക. മലാല എന്ന ധീരവനിത നമുക്കെല്ലാം ഒരു പ്രചോദനമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hello everyone, I'm Devendra Sujit. Today, I'm here to speak a few words about Malala Yousafzai. As a young girl, Malala defied the Taliban in Pakistan and demanded that girls be allowed to receive education. She was shot in the head by Taliban gunman in 2012, but survived. In 2014, she became the youngest person to receive the Nobel Peace Prize. Malala was born on July 12, 1997 in Mingora, Pakistan. She attended a school that her father, educator Siyuddin Yousafzai, had founded. After the Taliban began attacking girls' school in Swat, Yousafzai gave a speech in Peshawar, Pakistan in September 2008. The title of her talk was, "How dare the Taliban take away my basic right to education?" Friends, now I conclude my words by repeating a quote of Malala: "One child, one teacher, one book, one pen can change the world." Thank you. Have a nice day.